അഡ്വക്കേറ്റ് അരുൺകുമാറിലേക്ക്. അഡ്വക്കേറ്റ് അരുൺകുമാർ നോക്കൂ, ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ എക്സൈസ് നികുതി കുറച്ചിരിക്കുന്നു. പെട്രോളിന് കുറയുന്നത് 5 രൂപയും ഡീസലിന് കുറയുക 10 രൂപയുമാണ്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും കയ്യടി കിട്ടേണ്ട ഒരു തീരുമാനം ഉണ്ടാകുന്നു. അതുപോൾ നമുക്ക് എന്തൊക്കെ രാഷ്ട്രീയ വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ തന്നെയും സംസ്ഥാനം നികുതി കുറയ്ക്കാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ട്? ധനകാര്യ വകുപ്പ് മന്ത്രി കൃത്യമായി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പറഞ്ഞല്ലോ. കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ ഇവിടെ അഡീഷണൽ എക്സൈസ് നികുതിയും സർചാർജും സെസ്സുമായിട്ട് കേന്ദ്രം വർദ്ധിപ്പിച്ചത് 9.48 രൂപയിൽ നിന്നാണ് ഈ വലിയ വർധനവ്. ശരിക്കും പറഞ്ഞ 8.27 രൂപയിൽ നിന്നാണ് 31.5 രൂപയായി വർദ്ധിപ്പിച്ചത്. 281% പങ്കുവെക്കേണ്ടതില്ലാത്ത നികുതി, അതായത് സംസ്ഥാന ഗവൺമെന്റുകൾക്കൊന്നും പങ്കുവെക്കേണ്ടതില്ലാത്ത നികുതി കേന്ദ്രം വർദ്ധിപ്പിച്ചത് 7 വർഷത്തിനിടയിൽ. അതായത് 281% വർദ്ധിപ്പിച്ചതിലാണ് ഇപ്പൊ പെട്രോളിന് 5 രൂപ കുറയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി. ഡീസലിന്റെ വില ഈ ഗവൺമെന്റ് 2014 അധികാരത്തിൽ വരുമ്പോ 3 രൂപ ശിഷ്ടമാണ് ഡീസലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പങ്കുവെക്കേണ്ടതില്ലാത്ത നികുതി ഉണ്ടായിരുന്നത്. അതാണ് ഇപ്പോൾ 31 രൂപയായി ഡീസലിന്റെ മാറിയത്. ശരിക്കും പറഞ്ഞാൽ 14 ഇരട്ടിയോളമാണ് വർദ്ധിപ്പിച്ചത്. ശതമാനം പറഞ്ഞാൽ 1325% ഡീസലിന്റെ നികുതി വർദ്ധിപ്പിച്ചത്. ഈ വർദ്ധിപ്പിച്ച വിലയിൽ നിന്നാണ് 5 രൂപ പെട്രോളിനും 7 രൂപ ഡീസലിനും കുറയ്ക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇത് കേന്ദ്ര ഗവൺമെന്റിന് മാത്രം കിട്ടുമായിരുന്ന മറ്റ് സംസ്ഥാനങ്ങൾക്ക് വീതം വെക്കേണ്ടതില്ലാത്ത നികുതിയിലാണ് ഈ കുറവ് വരുത്തിയിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി പറഞ്ഞാൽ ഇവിടെ കഴിഞ്ഞ 6 വർഷമായി നികുതിയിൽ ഒരു വർധനവും സംസ്ഥാന നികുതിയിൽ വരുത്തിയിട്ടില്ല. അതിനു മുൻപ് ഇവിടെ കോൺഗ്രസ് ഭരിക്കുമ്പോൾ 3 തവണ നികുതി കുറയ്ക്കുന്ന, അതായത് അമിത, ശരിക്കും കേന്ദ്രം വർദ്ധിപ്പിക്കുമ്പോൾ ആനുപാതികമായി സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ട നികുതി വർദ്ധിപ്പിച്ചില്ല, പക്ഷെ 13 തവണ വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനു മുമ്പ് VS അച്യുതാനന്ദൻ കേരളം ഭരിക്കുമ്പോൾ, VS അച്യുതാനന്ദൻ അധികാരത്തിൽ വരുമ്പോൾ 2006 ഉണ്ടായിരുന്ന നികുതിയും 2011 അദ്ദേഹം അധികാരത്തിൽ നിന്ന് പോകുമ്പോഴുള്ള നികുതിയും വയ്ക്കുമ്പോൾ നികുതി കുറയുന്ന സാഹചര്യമാണ് ഉള്ളത്. കൃത്യമായി ഞാൻ പറഞ്ഞാൽ പെട്രോളിന്റെ വില 2006 ഇവിടെ VS അച്യുതാനന്ദന്റെ ഗവൺമെന്റ് വരുമ്പോൾ 29.1% സംസ്ഥാനത്തിന്റെ നികുതി. 2011 ആയപ്പോഴേക്കും അത് 26.04% കുറഞ്ഞു. UDF അധികാരത്തിൽ വരുമ്പോ ഈ 26.14 VS അച്യുതാനന്ദന്റെ അവസാനത്തെ കാലത്ത് അതേ നികുതിയിൽ തുടങ്ങുന്നു. പക്ഷേ 2015 അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ 31.08% നികുതി മാറി. ഇവിടെ കഴിഞ്ഞ 6 വർഷമായി നികുതിയിൽ വർധനവില്ല. പക്ഷെ 2018 സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റ് നികുതി ഇളവ് വരുത്തി. അതിന്റെ ഭാഗമായി 1% കുറഞ്ഞ് 30.08% നികുതി. അപ്പോൾ കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ 6 കൊല്ലമായി സംസ്ഥാന നികുതിയിൽ ഒരു വർധനവും കേരള ഗവൺമെന്റ് വരുത്തിയിട്ടില്ല. അപ്പോൾ ആനുപാതികമായി പെട്രോളിന്റെ ഡീസലിന്റെ വില കേന്ദ്രം നിശ്ചയിക്കുമ്പോൾ അതിനനുസരിച്ച് സംസ്ഥാനത്തിന് നികുതി വർധനവ് കിട്ടുമെങ്കിലും ശതമാനത്തിന്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു വർധനവും വന്നിട്ടില്ല. ഇപ്പോഴത്തെ പ്രത്യേകമായ സാഹചര്യത്തിലും ഇവിടെ 5 രൂപ പെട്രോളിനും 10 രൂപ ഡീസലിനും കുറയ്ക്കുമ്പോൾ ഡീസലിന് 2.50 രൂപയും പെട്രോളിന് 1.60 രൂപയുടെ കുറവ് കേരളത്തിലെ പെട്രോൾ ഡീസൽ വിലയിലും വന്നിട്ടുണ്ട്. ഇപ്പോ കോവിഡിന്റെ കാലത്തും ഒരു തരത്തിലും നികുതി, കോവിഡ് നികുതി വർദ്ധിപ്പിക്കുന്ന സാഹചര്യം കേരളത്തിലുണ്ടായില്ല. എന്നാൽ ഇന്ത്യയിലെ ഉത്തർപ്രദേശ്, ഗോവ, ഹരിയാന, ഛത്തീസ്ഗഡ്, കർണാടക അടക്കമുള്ള പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളെല്ലാം കോവിഡ് നികുതി എന്ന പേരിൽ ഒരു പുതിയ നികുതി കൂടി ഈടാക്കുന്ന സാഹചര്യമുണ്ടായി. പ്രത്യേകിച്ച് ആസാം 5 രൂപയാണ് കോവിഡ് നികുതിയായിട്ട് ഈടാക്കിയത്. അപ്പോൾ കേരളം അത്തരത്തിൽ കഴിഞ്ഞ 6 വർഷമായി 1 രൂപ പോലും സംസ്ഥാനത്തിന്റെ നികുതിയിൽ വർധനവ് വരുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ കോവിഡ് നികുതിയിൽ വർധനവ് വരുത്തിയിട്ടില്ല. ശരിയാണ് അരുൺകുമാർ പറഞ്ഞതുപോലെ ഇപ്പോൾ നിലവിൽ 30.8 രൂപയാണ് പെട്രോളിന്, 1 ലിറ്റർ പെട്രോളിന് സംസ്ഥാനത്തിന് ലഭിക്കുന്നത്. ഇപ്പോൾ 110 രൂപയാണ് പെട്രോൾ എത്തിയതെങ്കിൽ അതിൽ 30.8 രൂപ എന്ന് പറയുന്നത്, 30.08 രൂപ എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്ന നികുതിയാണ്. ഡീസലിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അത് 22.76 രൂപയാണ്. ഡീസലിൽ 22.76 രൂപ കേരളത്തിന് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നോക്കൂ, 5 രൂപയും 10 രൂപയും വീതം കുറയ്ക്കുന്നൊരു നിലയുണ്ടായല്ലോ. ഈ സമയത്ത് ജനങ്ങൾക്ക് ഇപ്പോഴും ആ ദുരിതത്തിലെ കുറവൊന്നുമില്ല. കോവിഡിന്റെ ബുദ്ധിമുട്ടുകളും വിഷമതകളും ഒക്കെ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന് എന്തുകൊണ്ട് ഒരു 50 പൈസയെങ്കിലും കുറച്ചുകൊണ്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാടിനോട് ചേർന്ന് നിൽക്കാൻ കഴിയില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ വിമർശനങ്ങൾ ഉണ്ടാവില്ലല്ലോ. ഞാൻ സൂചിപ്പിച്ചത്, ഇപ്പൊ കോവിഡ് കാലത്തെല്ലാം വിവിധ സംസ്ഥാനങ്ങൾ വലിയ രൂപത്തിൽ നികുതി വർദ്ധിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. ആ വർദ്ധിപ്പിക്കുന്ന സാഹചര്യം കേരളത്തിൽ ഇല്ല. കാരണം കോവിഡിന്റെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ കഴിഞ്ഞ 2 കൊല്ലമായി നാം കടന്നു പോവുകയാണല്ലോ. വലിയ രൂപത്തിൽ നികുതി കളക്ട് ചെയ്തെടുക്കുന്നതിൽ
ബുദ്ധിമുട്ടുകളെല്ലാം നികുതി വർദ്ധിപ്പിക്കുന്ന പ്രത്യേകിച്ച് ഉത്തർപ്രദേശും ഗോവയും ഹരിയാനയും ഛത്തീസ്ഗഡും ആസാമും കർണാടകവും അടക്കമുള്ള സംസ്ഥാനങ്ങൾ നികുതി വർദ്ധിപ്പിച്ചിട്ടും കേരളം പെട്രോളുമായി ബന്ധപ്പെട്ടുള്ള സംസ്ഥാന നികുതിയിൽ വർദ്ധനവ് വരുത്തിയിട്ടില്ല. അപ്പോ ആ വർദ്ധനവ് വരാത്ത സാഹചര്യത്തിൽ പെട്ടെന്ന് ഇവിടെ നികുതി കുറയ്ക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് ധനകാര്യ വകുപ്പ് മന്ത്രി വ്യക്തമാക്കിയത്. ആനുപാതികമായി ഇപ്പൊ കേന്ദ്രത്തിൽ ഉണ്ടായിട്ടുള്ള കുറവിന്റെ ആനുപാതികമായിട്ടുള്ള ശതമാനം കേരളത്തിൽ കുറവ് വന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ 30.8% അപ്പോ കേന്ദ്രം എത്ര രൂപയാണോ പെട്രോളിന് വില നിശ്ചയിക്കുന്നത് അതിന്റെ ശതമാനത്തിലാണ് സംസ്ഥാന നികുതി. അപ്പോൾ ആനുപാതികമായി ഇപ്പൊ 2.5 രൂപ ഡീസലിന് കുറഞ്ഞിട്ടുണ്ട്, 1.60 രൂപ പെട്രോളിന് കുറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നികുതിയുടെ ശതമാനത്തിൽ കുറവ് വരുത്താൻ കേരളത്തിന്റെ ഒരു സാമ്പത്തിക സാഹചര്യം എല്ലാം വെച്ചുകൊണ്ട് ബുദ്ധിമുട്ടാണ്. കേന്ദ്രം ശരിക്കും ചെയ്യേണ്ടിയിരുന്നത് ഈ സെസ്സും അതുപോലെ അഡീഷണൽ എക്സൈസ് നികുതിയും പിൻവലിക്കുകയാണ്, ചെറിയ രൂപത്തിൽ തുക കുറയ്ക്കുകയല്ല, കഴിഞ്ഞ 6-7 വർഷമായി വർദ്ധിപ്പിച്ചത് കുറയ്ക്കുകയാണ് വേണ്ടത് എന്നതാണ് ഇപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നത്.